ഹായ്, വെൽക്കം ടു റൂം ഫോർ ആർട്ട് ആൻഡ് കുക്കിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കോവയ്ക്ക തോരനാണ്. വളരെ ഈസി ആയിട്ട് ആദ്യം അരിയോ ഒന്നും ചെയ്യാതെ തന്നെ എങ്ങനെ ഈ കോവയ്ക്ക തോരൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഈ കോവയ്ക്ക തോരന്, കോവയ്ക്ക ഷുഗർ പേഷ്യൻസിന് വളരെ ഹെൽപ്ഫുള്ളായ ഒരു വെജിറ്റബിളാണ്. ഇത് നമ്മൾ എടുക്കുന്നത് ഒരു 400 ഗ്രാം കോവയ്ക്ക എടുക്കുക. ഇത് ഒരുപാടൊന്നും ചെറുതായിട്ട് അരിയാൻ നിൽക്കേണ്ട, ഒരു 3-4 പീസുകളായിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 3-4 പീസ്, മാക്സിമം 4 പീസായിട്ട് ഓരോ കോവയ്ക്കയും കട്ട് ചെയ്ത് എടുക്കുക. ഇത്തിരി വിളഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, തോരന് ഇത്തിരി വിളഞ്ഞതാണെങ്കിൽ തോരൻ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ പീസുകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ലെഫ്റ്റിലോട്ട് ഒരു പ്രാവശ്യം നോബ് തിരിച്ച് എടുക്കുക. ഒരുപാട് തിരിക്കേണ്ട, ഒറ്റ പ്രാവശ്യം തിരിച്ചാൽ തന്നെ ഒന്ന് ഗ്രൈൻഡായി കിട്ടും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ തിരിക്കുക. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പീസസ് അങ്ങനെ അരിയാതെ കിടപ്പുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് 5 മിനിറ്റ് പോലും എടുത്തില്ല, 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം അരിഞ്ഞ് കുരുവിനെ അരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചതച്ചിടാനുള്ള കാര്യങ്ങളിലേക്ക് പോകാം. തേങ്ങ എടുക്കണം, ഒരു മുറി തേങ്ങ, അത് ഒരു മുറി തേങ്ങ വേണം, വലുതാണെങ്കിൽ ഒരു മുറി തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം ഓപ്ഷനിലാണ്, ഇഷ്ടമല്ലാത്തൊരു ഇടണ്ട, പച്ചമുളക്, ഇത്രയും സാധനങ്ങളൊന്ന് അരച്ചെടുക്കുക. കുറച്ച് തേങ്ങ ഇട്ട് അരച്ചെടുക്കുക, മൊത്തം തേങ്ങ ഉപയോഗിക്കേണ്ട, ഇതിൽ പകുതി തേങ്ങ ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇതൊന്ന് ഒതുക്കി എടുത്താൽ മതി, ഒറ്റ പ്രാവശ്യമേ തിരിക്കുക, ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ കൊള്ളുകയില്ല അത്. ഇനി നമുക്ക് കടുക് വറുത്തിടാനുള്ള കാര്യങ്ങളിലേക്ക്. ആദ്യം വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് ഇഷ്ടമല്ലാത്തൊരു കടുക് വേണമെങ്കിൽ ഉപയോഗിച്ച് കടുക് വറുത്തെടുക്കാവുന്നതാണ്. ആദ്യം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒരു കടായിലേക്ക് ഒഴിച്ച് ഉഴുന്നുപരിപ്പൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ഓരോന്നായിട്ട് കറിവേപ്പില, ചുമന്ന മുളക്, ഇതെല്ലാം കടുക് വറക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇതിൽ ചെയ്യുക. അതിനുശേഷം ഈ തേങ്ങ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം, ചെറുതായിട്ടൊന്ന് ഒരു കടുക് വറക്കുന്ന പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച, അരക്കരുത് കോക്കനട്ട്, ഒന്ന് ഗ്രൈൻഡ് ചെയ്യുകയെ ചെയ്യാവൂ. ലെഫ്റ്റിലോട്ട് നോബ് തിരിക്കുമ്പോൾ ആ ചതച്ച പോലെ പഴയ അമ്മിക്കല്ലിലൊക്കെ ചതയ്ക്കുന്ന ആ ഒരു രീതിയിലുള്ള ആ കോക്കനട്ട് ചതച്ചത് കിട്ടുന്നതാണ്, തേങ്ങ ചതച്ച് കിട്ടും. ഇത് ഒന്ന് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം, ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് കിട്ടും വരും ഇതിന്. ജീരകമൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ആ ചതച്ച് വെച്ച കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് ചെറിയൊരു വഴുവഴുപ്പ് കാണും, പക്ഷേ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ശരിയായി കിട്ടുന്നതാണ്. ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് തേങ്ങ എടുത്താണ് അരച്ചിരിക്കുന്നത്, മൊത്തം തേങ്ങ അരയ്ക്കാൻ എടുക്കാതിരിക്കുക, അതെല്ലാം കൂടെ വഴറ്റാൻ നിൽക്കണം. അതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്ത് അരച്ചിട്ട് ബാക്കി ഇതിലേക്ക് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ തന്നെ അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ചുകൂടെ ഒന്ന് വേവാൻ സഹായിക്കും ആ ഉപ്പിടുന്നത് കൊണ്ട്. വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾസിലെ ഓരോ സ്ഥലത്തെ
ആ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. കുക്ക് ചെയ്യാൻ വെള്ളം ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു 3-4 teaspoon ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളം. കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം വേണ്ട. പിന്നെ ഒത്തിരി ഡ്രൈ ആക്കാനിരിക്കണം, അതുകൊണ്ട് തോരനായതുകൊണ്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ പിന്നെയും ആവശ്യത്തിനനുസരിച്ച് തളിച്ചു കൊടുക്കാവുന്നതാണ്. ദാ നമ്മുടെ തോരനൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇതിൽ ഇടയ്ക്ക് ഒന്ന് 15 മിനിറ്റ്സിനുള്ളിൽ ഒന്ന് നോക്കണം അടിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ എന്ന്. ആവശ്യമെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ പയർ, വേവിച്ച് വെച്ച പയറാണ്, ഒരുപാടങ്ങ് കുക്ക് ചെയ്ത് അളിഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് വേവിക്കുക ചെയ്യാവൂ. ആവശ്യത്തിന് ഞെക്ക് കൊള്ളുന്ന ആ ഒരു പരുവത്തിന് വേവിച്ച് വെച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഇത് ഒരു വളരെ ഹെൽത്തിയായ ഒരു തോരനാണ്. ഈ പയറും വെജിറ്റബിളും എല്ലാം ചേർന്നുള്ള ഒരു ഹെൽത്തി തോരനാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇത് ആ പയർ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാവുന്നതാണ്. പിന്നെ ഇത് തോർത്തിയെടുക്കാൻ വേണമെങ്കിൽ, ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ആവശ്യമില്ലെങ്കിൽ ഇത് തോർത്തിയെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.